നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഈ മാസം 25-ാം തീയതിയോടുകൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനാണ് സർക്കാരിന്റെ പദ്ധതി. അതിനുള്ള എല്ലാ കരട് വർക്കുകളും ഇപ്പോൾ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ വലിയ ആശങ്കയിലാണ് സംസ്ഥാന സർക്കാർ. അതിനുള്ള പ്രധാന കാരണം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തന്നെയാണ്. എല്ലാ വർഷവും ഈ നയപ്രഖ്യാപനത്തിന്റെ സമയത്ത് വലിയ ആശങ്ക സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാറുണ്ട്. എങ്കിലും ഇത്തവണ ആ ആശങ്ക അല്പം കൂടുതലാണ്. അതിനുള്ള പ്രധാന കാരണം ഈ 2023 മുതൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത്രമേൽ രൂക്ഷമാണ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും അടുത്തടുത്ത സീറ്റിലിരുന്നിട്ട് കൂടി പരസ്പരം മുഖത്ത് നോക്കുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്ര തന്നെ രൂക്ഷമാണ് ഇരുവരും തമ്മിലുള്ള പോര് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, എല്ലാ തവണയും സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന സമീപനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരമൊരു പണി രാജ്ഭവനിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി എന്തൊക്കെ കാര്യത്തിലാണ് സർക്കാരിന് ആശങ്ക എന്ന് പരിശോധിച്ചാൽ അടിമുടി ആശങ്ക തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം SFIയുടെ പ്രതിഷേധം മുതൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ SFI ഗവർണർക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപകമായി തന്നെയായിരുന്നു SFI പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ പ്രധാന പ്രചരണം അല്ലെങ്കിൽ പ്രധാന ആയുധം എന്ന് പറയുന്നത് കേന്ദ്രത്തിന് എതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും നയപ്രഖ്യാപനത്തിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കാൻ പോകുന്നത് കേന്ദ്രത്തിന് എതിരെയുള്ള വിമർശനങ്ങൾ തന്നെയാണ്, കേന്ദ്രത്തിനെതിരെയുള്ള നയങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലൂടെ നീളം സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് ഈ കേന്ദ്ര സർക്കാർ വിരുദ്ധത തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാർ അത്ര കണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് നവകേരള സദസ്സ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകേണ്ട വിഹിതം നൽകാത്തതാണ് എന്ന് തന്നെ പലവട്ടം സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറഞ്ഞതാണ്. നവകേരള സദസ്സിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായതുമാണ്. ആ പ്രതികരണങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ വിജയിച്ചു എന്ന് വേണം കരുതാനായിട്ട് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നവകേരള സദസ്സിനോ അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നയപ്രഖ്യാപനത്തിൽ ഉറപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് എതിരെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, UGC ശമ്പള കുടിശ്ശികയായ 750 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകില്ല എന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം തന്നെ കേരള സർക്കാർ അർഹരാണ് എങ്കിലും അപേക്ഷ നൽകിയതിൽ സമയം വൈകി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന വാദം. പക്ഷേ R. ബിന്ദു ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഈ നീക്കത്തിനെതിരെ എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. ഗവർണർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളതാണ്. ഗവർണർക്കെതിരെയാണെങ്കിൽ പലപ്പോഴായിട്ട്, അതായത് സുപ്രീം കോടതിയുടെ വിമർശനങ്ങളെല്ലാം തന്നെ പലപ്പോഴും കേട്ടതുമാണ്. പലപ്പോഴേ ഗവർണർ ബില്ലുകൾ പാസ്സാക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിക്കുന്നു, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിശദീകരണം ചോദിക്കുന്നു. അത്തരത്തിലുള്ള പലതരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു കലുഷിതമായ സാഹചര്യത്തിലാണ് ഗവർണർ നിൽക്കുന്നത്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് വിഹിതം നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പലതവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി തങ്ങൾക്ക് 3 രൂപയുടെ ആവശ്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ശമ്പള കുടിശ്ശികയായിട്ടുള്ള 750 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം കൂടി എന്ത് തന്നെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഹർജിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R. ബിന്ദു പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഈ കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നയപ്രഖ്യാപനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കടുത്ത വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രത്തിന്റെ പദ്ധതികളൊന്നും തന്നെ കേരള സർക്കാർ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതികളിൽ ബ്രാൻഡിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും മോദി അല്ലെങ്കിൽ കേന്ദ്രം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് മിഷൻ പദ്ധതി ഒഴികെയുള്ള മറ്റ് പദ്ധതികളെല്ലാം തന്നെ ബ്രാൻഡിംഗ് നടത്താൻ സന്നദ്ധത അറിയിച്ചിട്ടും വായ്പ കേന്ദ്രം നിഷേധിച്ചിട്ടുമുണ്ട്. ഇതുതന്നെയാണ് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഇതും കൂടിയാണ്. കാരണം മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക ധനസഹായം
സഹായമായി 2088.50 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം കേരളം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 1925 കോടി രൂപയ്ക്ക് അർഹതയുണ്ടെന്ന് കേന്ദ്രം അംഗീകരിച്ചതുമാണ്. എന്നാൽ ഈ ബ്രാൻഡിംഗ് നടത്തിയിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഈ വിഹിതം പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ കേരള സർക്കാരിന് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കഴിഞ്ഞ തവണ ഗവർണർ നയപ്രഖ്യാപനത്തെ അംഗീകരിക്കാതെ പിടിച്ചു വെക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായതാണ്. പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ മാറ്റണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ആദ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ല എങ്കിലും പിന്നീട് ഗതികെട്ടുകൊണ്ട് പിന്നീട് ആ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതികളെല്ലാം തന്നെ ഈ വർഷം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് എന്തുതന്നെയായാലും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇത്തവണ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നയങ്ങളും ഗവർണർ അംഗീകരിക്കണമെന്നില്ല. ഒരുപക്ഷെ അത് വെട്ടിക്കളയാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ ഉള്ള സാഹചര്യമെല്ലാം തന്നെ മുന്നിലുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വാദങ്ങളും ഗവർണർ ഒന്നുപോലും വിടാതെ വായിച്ചു എന്നുള്ളതാണ് ഏക പ്രതീക്ഷ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം സംസാരിച്ചില്ലെങ്കിൽ പോലും ഭരണഘടനാപരമായിട്ടുള്ള തങ്ങളുടെ ചുമതല അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. അതായത് സത്യപ്രതിജ്ഞാ വാചകമെല്ലാം തന്നെ അദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചുമതല നിറവേറ്റൽ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഗവർണർ അംഗീകരിക്കുന്നില്ല എങ്കിൽ, അതായത് ഇതെല്ലാം തന്നെ ഗവർണർ നിഷേധിക്കുകയാണെങ്കിൽ, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വരുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നുള്ളൊരു ചോദ്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ വന്ന സമയത്ത് നിയമോപദേശം തേടുകയും നിയമോപദേശം തേടിയ ശേഷം നിയമപരമായി മൂവ് ചെയ്യുന്ന സാഹചര്യമെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ബജറ്റ് പാസ്സാക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമാണ്. ബജറ്റ് പാസ്സാക്കാനായില്ലെങ്കിൽ സർക്കാർ താഴെപ്പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സർക്കാർ അത് പാസ്സാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള വഴി എന്ത് തന്നെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. എന്തായാലും പുതിയ വർഷം ആരംഭിച്ചപ്പോൾ വലിയ സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇനിയിപ്പോൾ 25-ാം തീയതി ഈ നയപ്രഖ്യാപന പ്രസംഗമെല്ലാം തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഗവർണറുടെ സമീപനം എന്നുള്ള ആശങ്കയും സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ നയപ്രഖ്യാപനവും നിയമസഭാ സമ്മേളനവും എല്ലാം തന്നെ തുടങ്ങേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായിരിക്കും. അതിനുള്ള എന്ത് വഴിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതുമായിരിക്കും.